നമസ്കാരം ബിഗ് ബോസിലെ ഇന്നലത്തെ ദിവസം അത്ര രസമൊന്നുമില്ലായിരുന്നു എന്നാലും മെയിനായിട്ട് പറയാനുള്ളത് പാഷാണാജിക്ക് എന്തോ അസുഖമുണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിനൊക്കെ അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതായിട്ട് അറിയിച്ചു പിന്നുള്ളത് ജയിലിൽ രണ്ടുപേർ വേണമല്ലോ ഈ ഗെയിമിൽ ലക്ഷറി ടാസ്കിൽ ലോ പെർഫോമൻസ് കാണിച്ച രണ്ടുപേരെ ചൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരെ ചൂസ് ചെയ്തു ആരെയും വീണയുമായിരുന്നു എല്ലാവരും മിക്കവരും ചൂസ് ചെയ്തത് കൂടുതൽ പേരും അപ്പോൾ അവർ ജയിലിലായി ഡോക്ടറിന് ഡോക്ടർക്കെതിരെയും രഘുവിനെതിരെയും സുജയ്ക്കെതിരെയും സയാമിസിന് വരെയും ഇതുണ്ടായിരുന്നു ജയിലിൽ പോകണം ജയിലിലാക്കണം ജയിലിലാക്കണം അവർക്ക് വരെ മത്സരാർത്ഥികൾ ആരോപണം ഉന്നയിച്ചായിരുന്നു പേരുകൾ അപ്പോൾ അവസാനം നറുക്ക് വീണത് വീണക്കും ആരിക്കുമായിരുന്നു അങ്ങനെ അവർ ജയിലിലായി പിന്നെ അവർ ജയിലിലായപ്പോൾ അവർ അവിടെ ഇരുന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കുറേ കൂടെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും കാരണം ആര് പലപ്പോഴും ഗ്രൂപ്പ് കൂടി സംസാരിക്കുമ്പോൾ കൂടുതൽ വിഷം കുത്തി വയ്ക്കുന്നുണ്ട് അവർക്ക് ആ ഒരു നെഗറ്റീവിറ്റിയോടുകൂടെയാണ് ബാക്കിയുള്ളവരെ കാണുന്നത് പക്ഷേ ഇന്നലെ ആരെയും വീണേ ഇങ്ങനെ ജയിലിനകത്ത് ആയപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് കുറച്ചുകൂടി അടുത്ത് ഇടപഴകാനും ഒക്കെ സാധിച്ച ഒരു ദിവസമായിരുന്നു പിന്നെ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു കാറിൻ്റെ അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാവരും അവതരിപ്പിച്ചു ഫുക്രുവനും സൂരജിനും ആയിരുന്നു അതിനുള്ള സമ്മാനം ലഭിച്ചത് പിന്നെ ബാക്കിയുള്ളവർക്കും കിട്ടി ഒരു ടോയ് ആയിരുന്നു കൊടുത്തത് ഡോക്ടറും നല്ലതുപോലെ അവതരിപ്പിച്ചു സായാമേസിൻ്റെ അത്ര മേഴ്സായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല അവരും ചെയ്തു എന്നാലും ഇപ്പം എടുത്തു പറയേണ്ടത് ഫുക്രു സൂരജും ഡോക്ടറിൻ്റെയൊക്കെ ആയിരുന്നു അത് പല ടീമുകൾ ടീമായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഫുക്രു സൂരജ് ഒരു ടീം ഡോക്ടറും സാന്ദ്ര ഒരു ടീം പിന്നെ സുജോ രഘു ഒരു ടീം സായാമേസും ജസ്റ്റിനെ ഒരു ടീം അങ്ങനെ ഇത്രയും ടീമുകളായിട്ട് തിരിച്ച് അവർ പെർഫോം ചെയ്യണം അതിലൊരു സ്പിൻ വീലുണ്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഫീച്ചറിനെ കുറിച്ച് പറയാനാണോ കാണിക്കുന്നത് അത് അവർ എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം അതായിരുന്നു അതിൽ ഉണ്ടായിരുന്ന നല്ലൊരു കാറായിരുന്നു നല്ല ഫീച്ചേഴ്സ് അവരെല്ലാം ഈ ടാറ്റയുടെ ഒരു കാർ ആയിരുന്നു അത് എല്ലാവരും അതിനെ പ്രൊമോട്ട് ചെയ്തു പിന്നെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ജസ്ലയും സാന്ദ്രയും സംസാരിക്കുന്നത് വല്ലാത്ത ബോറിങ് ആയിട്ട് തോന്നിയത് അത് ആ രംഗങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്കൊരു അത്ര രസമായിട്ടും തോന്നിയില്ല ക്യാമറ വർക്കാവാത്തോണ്ടാണോ ആ രംഗങ്ങൾ കാണിക്കുന്നതൊന്നും അറിയാത്തില്ല പലരും അങ്ങനെ പറയുന്നുണ്ട് മറ്റ് ക്യാമറകളൊന്നും വർക്കാവാത്തോണ്ട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നുള്ളവർക്ക് പരാതിയുണ്ട് ഡോക്ടർക്ക് സ്ക്രീൻ സ്പേസ് കുറയുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് പാഷാണൻ ഷാജി ഞാൻ കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ ആര്യയ്ക്ക് നല്ല വിഷമമായി ആര്യ കരയുന്നുണ്ട് ആര്യയുടെ വലം കൈ അല്ലായിരുന്നോ പാഷാണാജി ആരുടെ ആര്യ എന്ത് രീതിയിലും ചലട് കളിച്ചാലും അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പാഷാണാജി അല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ആയിരിക്കും ആര്യയ്ക്ക് നല്ല വിഷമായിരുന്നു അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു നല്ലൊരു ദിനവും കടന്നുപോയി പക്ഷേ അത് വലിയ രസമൊന്നും ഇല്ലായിരുന്നു കാരണം ലക്ഷറി ടാസ്ക്കിലല്ലേ എല്ലാവരുടെ ആവേശവും ചുറുചുറുക്കും ചുറുക്കും അടിയിടിയും എല്ലാം കാണുന്നുള്ളു ഇന്നലെ എല്ലാവരും ഒരു അത്ര ഇതായിട്ടില്ലായിരുന്നു എല്ലാവരും ലോ ലെവലിലായിരുന്നു ഇന്നലെ എല്ലാവരും പരിസരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഇപ്പോൾ ജസ്ല സാന്ദ്ര കോമ്പിനേഷനാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത് അവർ ഒരു നല്ല രീതിയിലൊരു പെയർ പോലെ എപ്പോഴും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് പോലെ നടക്കുന്നുണ്ട് പിന്നെ രഘുവും സുചിയും അതുപോലെ പിന്നെ ഡോക്ടറും സയാമീസും തമ്മിൽ അമൃതയും തമ്മിൽ കൂടുതൽ ഇടപെടുന്നുണ്ട് ആര്യ വീണ കോംബോ പോലെ ഇപ്പോൾ ഇങ്ങനൊരു കോംബോ കോംബോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇന്നലെ നടന്നത്